തിരുവനന്തപുരം. ബഹിരാകാശ മാലിന്യങ്ങൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾക്ക് വൻ ഭീഷണി ഉയർത്തുന്നതായി ISRO റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം മാത്രം 19 രക്ഷാദൗത്യം നടത്തേണ്ടി വന്നെന്നും ISRO പറയുന്നു. ഉപഗ്രഹങ്ങളുടെ പാത ഉയർത്തിയും താഴ്ത്തിയുമാണ് ബഹിരാകാശ മാലിന്യവുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കിയത്. ബഹിരാകാശ മാലിന്യങ്ങളിൽ നിന്ന് ഉപഗ്രഹങ്ങളെ രക്ഷിക്കാൻ ISRO നിരീക്ഷണം ശക്തിപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ഉപഗ്രഹങ്ങളുടെ 1 കിലോമീറ്ററോളം അടുത്തുകൂടി മാലിന്യങ്ങൾ കടന്നുപോയ 4382 സംഭവങ്ങളുണ്ടായി. 5 കിലോമീറ്ററിനുള്ളിൽ 3148ഉം ഇവ കൂടുതൽ അപകടം സൃഷ്ടിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ചന്ദ്രനെ ചുറ്റുന്ന നാസയുടെ ലൂണാർ റിക്കണൈസ് ഓർബിറ്ററും ചന്ദ്രയാൻ 2 തമ്മിലുള്ള അപ്രതീക്ഷിത കൂട്ടിയിടി ഒഴിവാക്കാനും ISRO കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശ മാലിന്യങ്ങളെക്കുറിച്ചുള്ള 2 വാർത്തയാണ് നമ്മൾ മുകളിൽ കണ്ടത്. ബഹിരാകാശ മാലിന്യങ്ങളിൽ നിന്നുള്ള ഭീഷണി ഒഴിവാക്കുന്നതിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഭ്രമണപഥം ഉയർത്തിയെന്നുവരെ വാർത്ത വന്നിരുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ ആണ് ഇക്കാര്യം അറിയിച്ചത്. ഭ്രമണപഥത്തിൽ മാറ്റം വരുത്തി ഇരുന്നില്ലായിരുന്നെങ്കിൽ ബഹിരാകാശ അവശിഷ്ടങ്ങളായി കൂട്ടിയിടിക്കുകയും അത് ബഹിരാകാശ നിലയത്തിന് വൻ ഭീഷണിയാവുകയും ചെയ്യുമായിരുന്നു അത്രേ. റഷ്യയുടെയും അമേരിക്കയുടെയും വിദഗ്ധർ ഒന്നിച്ചാണ് ഈ പ്രവർത്തനം നിയന്ത്രിച്ചത്. 2 മിനിറ്റ് മാത്രമാണ് ഈ പ്രവർത്തനം നീണ്ടുന്നത്. ഭ്രമണപഥം ഉയർത്തിയതിന് പിന്നാലെ 1.4 കിലോമീറ്റർ സമീപത്തുകൂടി ബഹിരാകാശ മാലിന്യങ്ങൾ കടന്നുപോയി. ഭ്രമണപഥം ഉയർത്തിയ സമയത്ത് ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്നവരെ സോയിസ് ബഹിരാകാശ പേടത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ബഹിരാകാശ യാത്രികരെ സുരക്ഷിതരായി തിരികെ ഭൂമിയിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിയത്. ഭ്രമണപഥം ഉയർത്തൽ പൂർത്തിയായതിനു പിന്നാലെ ഇവർ നിലയത്തിനുള്ളിലേക്ക് മാറുകയും മറ്റ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച റോക്കറ്റുകളും ഉപേക്ഷിച്ച നിലയങ്ങളും എന്നും ഭൂമിയിലുള്ളവർക്ക് ഭീഷണിയാണ്. ചൈന വിക്ഷേപിച്ച റോക്കറ്റുകളുടെ ഭാഗങ്ങൾ പലപ്പോഴും ഭൂമിയിൽ പതിക്കാറുണ്ട്. ഇപ്പോൾ മറ്റൊരു ചൈനീസ് റോക്കറ്റ് ബഹിരാകാശ നിയന്ത്രണം വിട്ട് കറങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ റോക്കറ്റ് വൈകാതെ തന്നെ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുമെന്നും ഗവേഷകർ പറയുന്നു. ഈ റോക്കറ്റിൻ്റെ ഇടിച്ചിറങ്ങലിലൂടെ ചന്ദ്രോപരിതലത്തിൽ രൂപം കൊള്ളുന്ന ഗർത്തം നിരീക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നാസ അറിയിച്ചു. ചന്ദ്രന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന നാസയുടെ ലൂണാർ റെക്കണൈസർ ഓർബിറ്റിലെ ക്യാമറകളാകും ഇവ നിർവഹിക്കുക. എന്തായാലും മാലിന്യങ്ങൾ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി വിക്ഷേപിക്കുന്ന റോക്കറ്റുകളിൽ കഴിയുന്നത്രയും തിരിച്ചിറക്കുകയാണ് ബഹിരാകാശത്തെ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള മാർഗമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യർ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെയും സാറ്റലൈറ്റുകളുടെയും വലിയൊരു ഭാഗവും കാലാവധിക്ക് ശേഷം ബഹിരാകാശത്ത് തന്നെ പറന്ന് നടക്കുകയാണ്. ഇവയാണ് ബഹിരാകാശ അവശിഷ്ടങ്ങൾ എന്ന് വിളിക്കുക. ഇവയിൽ പലതും തമ്മിൽ കൂട്ടിയിടിക്കും. പ്രവർത്തനക്ഷമമായ സാറ്റലൈറ്റ്, ബഹിരാകാശ നിലയം എന്നിവയിലും ഇവ വന്നിടിക്കും. ഇത് ഇത്തരം ഉപകരണങ്ങൾക്ക് കേടുപാടുകളുണ്ടാക്കും. അത്തരമൊരു സംഭവം നടക്കാനിരിക്കുന്നതിനെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് ശാസ്ത്രലോകം. ഇവ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തുകൊണ്ടേയിരിക്കും. ബഹിരാകാശത്ത് വലിയ ഭീഷണി ഉയർത്തുന്ന ഈ മാലിന്യങ്ങൾ പലതും ഭൂമിയിലേക്ക് ഭരിക്കാറുണ്ടെങ്കിലും അന്തരീക്ഷത്തിൽ വെച്ച് കത്തിത്തീരുകയാണ് സാധാരണ ചെയ്യാറ്. പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങൾ, പൊട്ടിച്ചെതറിയ ഉപഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ, റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ എന്നിവ ബഹിരാകാശത്ത് സൃഷ്ടിക്കുന്ന മാലിന്യ പ്രശ്നം കൂടുതൽ ഗൗരവമുള്ളതാണ് എന്ന് ISRO മുന്നറിയിപ്പ് നൽകുന്നു. മണിക്കൂറിൽ 27,000 കിലോമീറ്ററിലധികം വേഗത്തിൽ പായുന്ന ഇവയിൽ പലതിനെയും ട്രാക്ക് ചെയ്യാൻ പോലും ആവില്ല. 1 സെന്റിമീറ്റർ വലിപ്പമുള്ള മാലിന്യം പോലും ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുണ്ടാക്കും. നിലവിൽ വിവിധ രാജ്യങ്ങളുടെ 3000 ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തുള്ളത്. ഇവയിൽ 50 ഇന്ത്യയുടേതാണ്. 10 വർഷത്തിനുള്ളിൽ ഭൂമിയുടെ അടുത്ത ഭ്രമണപഥത്തിൽ 10 സെന്റിമീറ്റർ കൂടുതലുള്ള മാലിന്യം 60,000-ത്തിലധികം വരും എന്നാണ് നിഗമനം. ഉപഗ്രഹങ്ങളുടെ വർദ്ധിച്ച ആവശ്യകത, സ്വകാര്യ മേഖലകളിലെ കടന്നുകയറ്റം ഇവയൊക്കെ മാലിന്യത്തിൻ്റെ തോത് ഇരട്ടിപ്പിക്കും. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണത്തിന് മധ്യത്തിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ബഹിരാകാശ വസ്തുക്കൾക്ക് 3 സാധ്യതകളാണുള്ളത്. ചന്ദ്രൻ്റെ ആകർഷണത്തിൽ ചന്ദ്രനിൽ പതിക്കുക എന്നാണ് ഒന്ന്. ഭൂമിയുടെ ആകർഷണത്താൽ ഭൂമിയിലേക്ക് പതിക്കുകയാണ് മറ്റൊന്ന്. ഇവിടെ 2 ആകർഷണത്തിൽ ഉയർന്ന തോതിലുള്ള ഊർജം സംഭരിച്ച് സൂര്യനടുത്തേക്ക് എറിയപ്പെടുക എന്നതാണ് 3-ാമത്തെ സാധ്യത. ഇനി നമുക്ക് ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ എണ്ണം ഏകദേശം എത്രയുണ്ടോ നോക്കാം. 2009 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പേസ് സർവൈലൻസ് നെറ്റ്വർക്ക് 5 സെന്റിമീറ്റർ കൂടുതലുള്ള 19,000 അവശിഷ്ടങ്ങൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞു.
ജനുവരി 2021 കണക്കനുസരിച്ച് 21,901 കൃത്രിമ വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ 4,450 കൃത്രിമ ഉപഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളും പെടും. 1 സെന്റിമീറ്ററിന് മുകളിൽ 12.8 കോടി വരും അത്രേ. 1നും 10നും സെന്റിമീറ്റർ ഇടയ്ക്കുള്ളത് 900,000 എണ്ണം വരും. 10 സെന്റിമീറ്ററിന് മുകളിലുള്ളത് 34,000 എണ്ണവും 8,000 മെട്രിക് ടൺ വരുമത്രേ ഇവയുടെ മൊത്തം ഭാരം. ഭൂഭ്രമണപഥത്തിൽ മാത്രമല്ല ചന്ദ്രഭ്രമണപഥത്തിലും ഇത്തരം ധാരാളം അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഊർജ്ജസ്വലങ്ങളായ 3 എണ്ണം അപ്പോളോ 15, 16, 17 എന്നിവയുടെ അവശിഷ്ടങ്ങളാണ്. മനുഷ്യരില്ലാത്ത 54 ഉപഗ്രഹങ്ങൾ ചന്ദ്രനിൽ ഇടിച്ച് തകർന്നിട്ടുണ്ടല്ലോ. 190,000 കിലോഗ്രാം വരും ഇവയുടെ മൊത്തം ഭാരം എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 1959 USSR വിക്ഷേപിച്ച Luna 2, 1969 USA വിക്ഷേപിച്ച Ranger 4, 1993 ജപ്പാൻ വിക്ഷേപിച്ച Hitten, 2006 യൂറോപ്പ് നിക്ഷേപിച്ച Smart 1, 2008 ഇന്ത്യ വിക്ഷേപിച്ച Chandrayaan 1, 2009 ചൈന വിക്ഷേപിച്ച Change 1, 2009 ഇസ്രായേൽ വിക്ഷേപിച്ച Beresheet എന്നിവയാണ് ചന്ദ്രഭ്രമണത്തിൽ കാണുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങൾ. 1969 Apollo 11 വഴി എത്തിയ A Golden Olive Branch, 1969 തന്നെ Apollo 12 വഴി എത്തിയ Andy Warhol സെറാമിക് ടൈലിലുള്ള ഒരു ആർട്ട് വർക്ക്, 1971 Apollo 14 വഴി എത്തിയ 3 ഗോൾഫ് ബോളുകൾ, 1970 തന്നെ Apollo 15 വഴി എത്തിയ ഒരു പരുന്തിൻ്റെ തൂവൽ, 1972 Apollo 16 വഴി എത്തിയ ബഹിരാകാശ സഞ്ചാരിയായ ചാൾസ് ഡ്യൂക്കിൻ്റെ കുടുംബചിത്രം എന്നിവയാണ് ചന്ദ്രഭ്രമണത്തിൽ അവശേഷിക്കുന്ന മറ്റു വസ്തുക്കൾ. ഭൂമിയുടെ 2,000 കിലോമീറ്റർ താഴെയുള്ള ഭ്രമണപഥത്തിലെ അവശിഷ്ടങ്ങളാണ് കൂടുതൽ അപകടകരം. 2007 2009 800 കിലോമീറ്റർ ഉയരത്തിൽ കൃത്രിമ ഉപഗ്രഹ കൂട്ടിമുട്ടലുകൾ വരെ നടന്നിട്ടുണ്ട്. ബഹിരാകാശ അവശിഷ്ടങ്ങൾ വന്നിടിച്ച് ഗവേഷകർക്ക് ജീവഹാനി സംഭവിക്കാനിടയുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷകർ അടുത്തിടെ നടത്താനിരുന്ന ബഹിരാകാശ നടത്തം ഉപേക്ഷിച്ചു. കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റിനെ തകർക്കാൻ റഷ്യ മിസൈൽ ഉപയോഗിച്ച് ബഹിരാകാശ സ്ഫോടനം നടത്തിയത് 1,500-ലധികം അവശിഷ്ടങ്ങളെയാണ് സൃഷ്ടിച്ചത്. ഇത് കടുത്ത വിമർശനത്തിനിടയാക്കിയിരുന്നു. ബഹിരാകാശ മാലിന്യങ്ങൾ കൂടുമ്പോഴും ചെറുപഗ്രഹങ്ങളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കുന്നത് ഭാവിയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പഠനങ്ങളും ഗവേഷകരും ഉറപ്പു പറയുന്നത്. ഈ ബഹിരാകാശ അവശിഷ്ടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കാനായി മിക്ക രാജ്യങ്ങളും ധാരാളം ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇവ ഇത്തരം അവശിഷ്ടങ്ങളായി കൂട്ടിയിടിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാവുക. കൂടാതെ വിവരങ്ങൾ ലഭിക്കുന്നത് തടയപ്പെടുകയും ചെയ്യും. ധാരാളം ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഭ്രമണം ചെയ്യാൻ തുടങ്ങിയാൽ ഇവിടെ ചങ്ങലക്കണ്ണികളായ കൂട്ടിയിടിക്കൽ മൂലം ഭൂമിയുടെ ഭ്രമണപഥം നശിക്കാൻ വരെ സാധ്യതയുണ്ട് എന്ന് 1978 നാസയുടെ ശാസ്ത്രജ്ഞൻ ഡൊണാൾഡ് കെസ്റൽ ഒരാശയം മുന്നോട്ട് വെച്ചു. ഇദ്ദേഹം മുന്നോട്ട് വെച്ചതിനാൽ കെസ്റൽ സിൻഡ്രോം എന്നാണ് ഈ ആശയത്തെ വിളിക്കുന്നത്. ഭൂഭ്രമണപഥമാണ് ഭൂമിയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുത്തുന്ന പ്രധാന ഇടം. ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും മറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾക്കും ഇവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. കെസ്ലർ അല്ല പക്ഷേ ഈ പേരിട്ടത്. 2009 ജോൺ ഗബാർഡ് ആണ് ഈ പേരിന് പിന്നിൽ. ഇതൊരു അപൂർവ സാധ്യതയാണെങ്കിലും സംഭവിക്കാനിടയുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഗ്രാവിറ്റി എന്ന സിനിമയിൽ ഈ പ്രശ്നം അവതരിപ്പിക്കുന്നുണ്ട്. 36,000 കിലോമീറ്റർ അകലെ ഭ്രമണം ചെയ്യുന്നവ അതേ ഉയരത്തിൽ വിക്ഷേപിച്ച കാലാവസ്ഥാ ഗവേഷണ ഉപഗ്രഹങ്ങൾക്ക് ദോഷം ചെയ്തുകൊണ്ട് 100 കണക്കിന് ചിലപ്പോൾ 1,000 കണക്കിന് വർഷങ്ങൾ തന്നെ ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇത്തരം അവശിഷ്ടങ്ങൾ ഇരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1999 വരെ 25 കോടി ഇടികളിൽ നിന്നാണ് ISSനെ തന്ത്രപരമായി രക്ഷിക്കാനായത്. ഇതിനിടയിലാണ് സ്പേസ് എക്സിൻ്റെ തന്നെ Starlink എന്ന ഉപഗ്രഹാധിഷ്ഠിത പദ്ധതിയുടെ ഭാഗമായി 1,000 കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനൊരുങ്ങുന്നത്. 1,000-ലധികം ഉപഗ്രഹങ്ങൾ ഇതിനകം വിക്ഷേപിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എയർടെല്ലിന് പങ്കാളിത്തമുള്ള OneWeb സമാന പദ്ധതിക്കായി 1,000 കണക്കിന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയാണത്രേ. ഇവയുടെ എല്ലാം ഉപയോഗ കാലയളവ് കഴിയുമ്പോൾ ബഹിരാകാശ മാലിന്യമായി മാറുന്നതോടെ എന്താകും സ്ഥിതി എന്ന ആശങ്കയിലാണ് ഗവേഷകർ. 1957 സ്പുട്നിക് വിക്ഷേപിച്ച ഉടനെ തന്നെ ഇത്തരം അവശിഷ്ടങ്ങളെക്കുറിച്ച് ചർച്ച വന്നിരുന്നു. നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡ് NORAD റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെയും ഉപഗ്രഹ വിക്ഷേപണത്തിൻ്റെയും ഡാറ്റാബേസ് അന്നു മുതൽ തന്നെ തയ്യാറാക്കാൻ ആരംഭിച്ചിരുന്നു. 1960 ആൻറ്റി സാറ്റലൈറ്റ് വെപ്പൺ അസാറ്റ്
1979 നാസ ഓർബിറ്റിൽ അവശിഷ്ട പദ്ധതി എന്നിവ ഇത്തരം അവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കാനുള്ള പദ്ധതികളാണ്. ബഹിരാകാശ അവശിഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനുള്ള നടപടികൾ 1980 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇതിനുള്ള ചെലവ് സംബന്ധിച്ച ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരം അവശിഷ്ടങ്ങളെ എങ്ങനെ നീക്കം ചെയ്യാം? ദൗത്യം പൂർത്തിയായി 25 വർഷത്തിനുള്ളിൽ എല്ലാ അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം എന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭ്രമണപഥം താഴ്ത്തി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയാണ് ഇതിൽ പ്രധാന പരിപാടി. ചാട്ടുളി പ്രയോഗം നടത്തി പിടിക്കുക, വലയിട്ട് പിടിക്കുക, കാന്തശക്തി ഉപയോഗിച്ച് പിടിക്കുക, ലേസർ ഉപയോഗിച്ച് കത്തിച്ച് കളയുക എന്ന രീതികളാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മറ്റ് രീതികൾ. ബഹിരാകാശ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾ വിശദമായ പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്. അവശിഷ്ടങ്ങളായി മാറിയ ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ച് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കോസ്മോസ് 954, സ്കൈ ലാബ്, കോസ്മോസ് 1890, സെല്യൂട്ട് 7, സോവിയറ്റ് റോർസാറ്റ് എന്നിവ. 2003 കൊളംബിയ ദുരന്തമാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. നമ്മുടെ പ്രിയങ്കരിയായ കൽപ്പന ചവളയും മറ്റ് 6 ബഹിരാകാശ ശാസ്ത്രജ്ഞരുമടക്കം പേടക മൊത്തത്തിൽ 83,000 കഷ്ണങ്ങളായി ചിന്നി ചിതറയായിരുന്നു. ബഹിരാകാശ പേടകങ്ങളെ കണ്ടെത്തിപ്പിടിക്കാനായി ലിഡാർ, നാസ ഓർബിറ്റൽ ഡെബ്രീസ് ഒബ്സർവേറ്ററി സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. FM റേഡിയോ തരംഗങ്ങളും ഇവയെ കണ്ടെത്താൻ ഉപയോഗിക്കാം. ഇവയെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ ഇതിനകം ആവിഷ്കരിച്ചെങ്കിലും ഇവ മൂലമുള്ള ഭീഷണിക്ക് ആർദ്യമൊന്നും വന്നിട്ടില്ല. ബഹിരാകാശത്തെ മാലിന്യങ്ങൾ പെറുക്കാൻ ജപ്പാൻ ബഹിരാകാശ വാഹനം അയച്ചിട്ടുണ്ട്. മത്സ്യബന്ധന വല നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ സഹായത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. ജപ്പാനിലെ ജനകേഷിമ ദ്വീപിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. ഭൂമിയുടെ ഭ്രമണപഥത്തിലുള്ള ബഹിരാകാശ മാലിന്യങ്ങൾ പെറുക്കലാണ് ബഹിരാകാശ വാഹനത്തിൻ്റെ പ്രധാന ദൗത്യം. പഴയ ഉപഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ, റോക്കറ്റ് കഷ്ണങ്ങൾ എന്നിവ ഇത് ശേഖരിക്കും. 100 മില്യൺ പാഴ്വസ്തുക്കൾ ഭൂമിയുടെ ഭ്രമണപഥത്തിലുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. മെഗാ കോൺസ്റ്റലേഷൻ എന്നറിയപ്പെടുന്ന 50,000 ഉപഗ്രഹങ്ങളുടെ ഒരു ഇന്റർനെറ്റ് ശൃംഖല സ്ഥാപിക്കാൻ കമ്പനികൾ ഈയിടെ ആസൂത്രണം ചെയ്തതായി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവയെ ഇത്തരം അവശിഷ്ടങ്ങളുടെ കൂട്ടിയിടി തകരാറിലാക്കുമെന്ന് ഇവർ ഭയപ്പെടുന്നു. എന്തായാലും ഭൂമി മാത്രമല്ല ബഹിരാകാശവും മാലിന്യത്തിൽ നിന്ന് മോചിതമല്ല എന്നറിയുക. നന്ദി.